ഹലോ, ഹായ്, ഞാൻ ഷമീം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ചിറാപുഞ്ചിയിലുള്ള ചിറാപുഞ്ചിയിലെ താമസിച്ച് നമ്മൾ ഇന്നലെ ആ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം നമ്മൾ മസൂൺ എത്ര 2 മണിക്കൂർ ഓടി തോന്നുന്നു, 3 മണിക്കൂർ 3 മണിക്കൂർ ഓടിയിട്ട് ചിറാപുഞ്ചിയിലെത്തി. ചിറാപുഞ്ചിയിൽ താമസിച്ചു. അവിടെ നിന്ന് ഇപ്പൊ ഞാനും മർസൂനും മാത്രം രാവിലെ ഇറങ്ങി. ഷൈമനെ കൂട്ടിയിട്ടില്ല, അതിനൊരു കാരണമുണ്ട്. ആ കാരണം നമുക്ക് പോകുന്ന വഴിയെ കാണാം. അപ്പോ പിന്നെ ഇപ്പൊ ഉള്ളത് റോഡ് ഏകദേശം നമ്മളിപ്പോ പോകുന്നത് 1 മണിക്കൂറാണ്. ഏകദേശം 17 മുതൽ 20 കിലോമീറ്റർ ഓടാനുള്ളു. പക്ഷെ 1 മണിക്കൂർ ഫുള്ള് റോഡ് മോശമാണ്. ചിറാപുഞ്ചിൽ നിന്ന് ഉള്ളിലേക്കാണ്. നമുക്ക് ആ സ്ഥലങ്ങൾ ഒന്ന് കാണാൻ വേണ്ടി പോവാം. വാ. രാവിലെ തന്നെ ഇറങ്ങിയോണ്ട് അടിപൊളി. നമ്മളിപ്പോ വന്ന വഴി അങ്ങനെ പാലത്തിന്റെ അവിടെ വരുന്ന വെള്ളം അത് അവിടെ ചാടുന്നട്ടാ. നമ്മളിപ്പം ആ വന്ന വഴിയൊക്കെ മാറി ഇപ്പൊ നേരെ ഒരു എന്താ പറയാ ഫുള്ള് മരങ്ങളൊക്കെ ഉള്ള ഭാഗത്തേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിക്കാ. ഇവിടെ ഇപ്പൊ റോഡൊക്കെ നന്നായി. ഇതുവരെ വന്നതൊക്കെ റോഡ് നന്ന മോശമായിരുന്നു. ഏകദേശം ഒരു ഇപ്പൊ പോവാനുള്ളത് 9 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ 12 കിലോമീറ്ററോളം ഏകദേശം 10-12 കിലോമീറ്ററോളം റോഡ് മോശമായിരുന്നു. നല്ല റൂട്ട് അല്ലേ. ഷൈമിക്ക് നല്ല മിസ്സിംഗ് ആ. ഏരിയയിലുള്ള ഓരോ വീടുകൾ നോക്കിയാ പിന്നെ വളരെ പഴയ അതാ അവര് താമസിക്കുന്നൊക്കെ കണ്ടോ. ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടാ ഉള്ളത് കണ്ടോ. ഒറ്റപ്പെട്ട അവിടെ ചെറിയ കുട്ടിയുണ്ട്, ഒരു സ്ത്രീയും ഉണ്ട്, വളരെ വളരെ ചെറുത്. അവരെങ്ങനെ ഈ തണുപ്പത്ത് നിക്കുന്ന അറിയില്ല. നല്ല തണുപ്പുണ്ട്. റഫായിട്ടുള്ള റോഡ് തന്നെയാ കേട്ടാ. നമ്മളിപ്പോ ഒരു എന്താ പറയാ ഈ വണ്ടിയിൽ ഒരു റഫ് റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡുണ്ട്. ആ മോഡ് ഇട്ടിട്ടാ ഡ്രൈവ് ചെയ്യുന്നേ. കുറെയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ മർസൂൻ ഇറങ്ങി നടന്ന് വഴി നോക്കി എന്നിട്ടൊക്കെ ഡ്രൈവ് ചെയ്തെടുത്ത. ഇതുവർക്ക് ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, ബംഗാളി അറിയില്ല, ആസാമി അറിയില്ല, ഒന്നും അറിയില്ല. എനിക്കാണെങ്കിൽ മലയാളം അറിയാം, ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം. അപ്പൊ ഇവരുടെ തനി ഒറിജിൻ കാസി എന്ന് പറയുന്ന ഇതിലുള്ള കുട്ടികളാ. കാസി ആണ്, കാസി ഇംഗ്ലീഷ് മാലൂം നെയ്, ഹിന്ദി ബംഗാളി കുസ്ബി നെയ്. റൂട്ട് ബ്രിഡ്ജ് കേറാ, റൂട്ട് ബ്രിഡ്ജ് ഉപ്പർ നീച്ച ഡബിൾ ഡബിൾ ടെക്കർ ബ്രിഡ്ജ്. ഡ്രം നീ ബ്രിഡ്ജ് ബ്രിഡ്ജ് ഉപ്പർ നീച്ച റൂട്ട് 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 എങ്ങനെ പറഞ്ഞു കൊടുക്കിപ്പ ഞാൻ. ഹിന്ദി ഹിന്ദി മാലൂം ഹിന്ദി. നമ്മളിപ്പോ ഇട്ടിട്ടുള്ള ഒരു വഴി ഗൂഗിൾ മാപ്പില്ല, ഒന്നുമില്ല, ഫോണില് റേഞ്ച് ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ സ്ഥലമാണ്. ഫോണില് ഒരു ഫോണും നമ്മളടുത്ത് 4 സർവീസ് ഉണ്ട്. എയർടെല്, BSNL, വോഡാഫോണ്, ജിയോ,
ഒന്നിനും ഒന്നിനൊരു സർവീസ് ഇല്ല. ഇപ്പൊ എങ്ങനെ പോവാ? ബാക്കോട്ട് റിവേഴ്സ് പോട്ടെ, ഏടി വണ്ടി തിരിക്കാൻ സ്ഥലമില്ല. എങ്ങനെയല്ലോ റിവേഴ്സ് എടുത്ത് ഇങ്ങെത്തി, വേറെ റൂട്ട് പിടിച്ചിട്ടുണ്ട്. ബോർഡുകൾ തീരെ ഇല്ല ട്ടോ, ഉള്ള പറയാലോ. അത് മേഘാലയ സർക്കാർ ചെയ്യുന്ന വളരെ ഒരു നെഗറ്റീവാണ്. ഒരു സൈൻ ബോർഡ്, ഒരു ടൂറിസ്റ്റ് ഏരിയയിലേക്കുള്ള ഒരു സൈൻ ബോർഡ് വെക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു നെഗറ്റീവ് ആയിട്ട് തന്നെ ഫീൽ ചെയ്ത. നമ്മളെത്തി ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്നൊരു സ്ഥലം കണ്ടിട്ട് വന്ന കേട്ടോ. ഇത് തുരുമ്പെടുത്തിട്ട് ഒരു കേബിൾ കാർ അതാ ഇതന്നെ, രണ്ടുപേരും ഇവിടെ ഇരിക്കും. ഏഹ്, അത് തന്നെ തോന്നുന്നത്. അല്ല, സാര ഷിഫ്റ്റ് ചെയ്യലാണെന്ന് അറിയില്ല. അപ്പൊ ഫുള്ള് താഴെ എന്ത് ടെപ്പില്, എന്റെ മോൻ ഇതാ അത് കുലു തുരുമ്പെടുത്ത് അങ്ങ് എത്തിനട്ടാ. ഓ, കുറച്ച് കഷ്ടപ്പാടാ, കാലിങ്ങനെ പെരുക്കുന്ന അടിയത്. താഴെ നല്ല ഡീപ്പാ, അത്ര ഡീപ്പാ താഴെ. ഓ, അടിപൊളി. ബാ, ഇനി നമുക്ക് നല്ല സ്റ്റെപ്പ് നടന്നോക്കാം. ഇതന്നെ സ്ഥലം ഒന്നും ഒരു പിടുത്തില്ല കേട്ടാ. സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങി കേട്ടാ. ഇത് ഇങ്ങനെ വളരെ ഡീപ്പായിട്ടുള്ള സ്റ്റെപ്പാണ്. നിങ്ങളിപ്പോ കണ്ടില്ലേ മറ്റേ തുരുമ്പെടുത്ത ആ ഒരു എന്താന്ന് റോപ്പ്, ആ സ്ഥലത്തു നിന്ന് നേരെ ഇങ്ങനെ താഴേക്ക് വരുന്നോ. ഇത് അങ്ങനെ 3000 താഴേക്ക് ഇറങ്ങണം, 3000 മുകളിലേക്കും കയറണം. ഞാനും മറിച്ചു, ആകെ ഉള്ളത് ഒരു കുപ്പി വെള്ളം ഇല്ല, അതല്ലേ ആ ഒരു കുപ്പി വെള്ളം. പോന്നെ ഇടയിൽ ഏടി ഷോപ്പില്ല കേട്ടോ. നോക്കി, നമ്മളെ ഫുൾ ഇത്രയും ദിവസം തിന്നതിന്റെ ഡയറ്റ് ചെയ്യാൻ പോ, എന്താ പറയാ, കൺട്രോൾ ചെയ്യാൻ പോയി. ഇതിലൂടെ മുട്ടിന് പണി കിട്ടുമെന്നോ. പോന്നതിന്റെ ഇടയിൽ ചെറിയൊരു ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം കാണുന്നുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ ഇടയ്ക്കൊരു ബ്രേക്ക്, പിന്നെ എന്നിട്ട് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങാം. നല്ല കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ട്. വെള്ളം ഉണ്ടോ എന്ന് അറിയില്ല. കാലി കാലി വെള്ളം കാലി ഇതാ, രണ്ടും കാലി രണ്ടും കാലി. അതിനുള്ള ടാങ്ക് അത്. ഇനി അടുത്ത സ്റ്റെപ്പ് ഇറങ്ങാവാറില്ല. എത്രത്തോളം കാണുന്നുണ്ടെന്നുള്ള എനിക്കറിയില്ല. താഴേക്ക് നോക്കിക്കോ. 3000 സ്റ്റെപ്പ്. സാധാരണ നമ്മളൊരു വീട്ടിൽ എത്ര സ്റ്റെപ്പ് ഉണ്ടോന്ന് പറഞ്ഞാൽ 18 സ്റ്റെപ്പൊക്കെ ഒരു വീട്ടിലുണ്ടാവുള്ളൂ. അങ്ങനെ 6000 സ്റ്റെപ്പാണ് നമ്മളിപ്പോ കേറാനും കയറി ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. ഒരു വീട്ടിലുണ്ടാകുന്ന എത്ര, 18 സ്റ്റെപ്പേ ഉണ്ടാവുള്ളൂ. ഓ, അതിന് ഡെപ്ത് ഡെപ്ത്. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങിയത് 9:45 നമുക്ക് നോക്കാം എത്ര സമയം കൊണ്ട് താഴെത്തും, എത്ര സമയം കൊണ്ട് മുകളിലെത്തും. ഞാൻ താഴെത്തി കഴിഞ്ഞ സമയം നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമുക്ക് എത്ര ടൈം കൊണ്ട് അച്ചീവ്. എല്ലാവരും പറയുന്നത് ചില 8 മണിക്കൂറെല്ലാം എടുത്തിട്ടുണ്ട്. 8 മണിക്കൂർ സ്റ്റെപ്പിന് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 4 മണിക്കൂറാണ്. നോക്കാം. കൈവേലികളൊന്നും ഇല്ലട്ടാ. ഏഹ്, സൈഡിൽ രണ്ട് സൈഡിലും. അപ്പൊ നമ്മൾ ഇപ്പൊ ഏകദേശം എനിക്കൊന്ന് ഏകദേശം ഒരു 500 സ്റ്റെപ്പ് ഇറങ്ങി. ഓ, ബാക്കി അങ്ങനെ ഇറങ്ങാവാ. വരുന്ന വഴിക്ക് ഏകദേശം ഇത്ര ഓടിയപ്പം ഇത് വേറെ രണ്ടുപേരെ കിട്ടി. ഇവർ രണ്ടുപേരും പകുതി എത്തിയിട്ട് തളർന്നിട്ട് തിരിച്ചു വരെ ഇതിന് താഴോട്ട് പോയിട്ടില്ല. അത്ര ടയേർഡ് ആകുന്നുണ്ട്. ഒരു ഗോട്ട് മോർ ടയേർഡ് റൈറ്റ്. 5 hours 5 മണിക്കൂർ എടുക്കുമ്പോലും താഴെത്താൻ. അപ്പൊ നമ്മള് 4 മണിക്കൂർ വെറുതെ പറഞ്ഞതാട്ടാ. നമ്മൾ വന്ന വഴി വെരി ഡിഫിക്കൽട്ട് പറഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട് ആണ്. അതിനുള്ള ഒരൊറ്റ ഒരു എക്സാമ്പിൾ നമ്മൾ ക്യാമറ തിരിച്ചാ കാണാം. രാവിലെ തുടങ്ങിയതാണ്. ഇപ്പം ഇവര് ഏകദേശം 9:30 അപ്പോ ഇവര് പിന്നെ ആക്ച്വലി ഇന്നലെ പോയിട്ട് അവിടെ സ്റ്റേ തിരിച്ചു വരാനേ പോയത്. പക്ഷെ തിരിച്ച് കയറാൻ കഴിയായിട്ട് അവിടെ തന്നെ നിന്നിട്ട് തിരിച്ച് റിട്ടേൺ വന്നാണ്. ആക്ച്വലി അവര് സജസ്റ്റ് ചെയ്യുന്നില്ല ഈ റൂട്ട് എടുക്കാൻ. വെച്ചാൽ നമുക്ക് റൂട്ട് മാറിയതാണ്. രണ്ടും ഒരേ സ്ഥലത്തേക്ക് എത്തുന്ന റൂട്ടാണ്. ദിസ് ഓൾസോ 3,000 6,000. We counted about 6,000
around something, and after that, there were no steps. This was boulders only. Only boulders, and pretty ancient steps made over there, which are not in a proper pattern. I mean, like they are slanted. At times, you will feel scared to put your leg on it. So you have to just lean back and then go down. You'll have to sit, you'll have to stand, you'll have to hold something, crawl, and everything is there. So this is not the proper way. No, this is not the commercial route. If this is a channel, then I'd like to make this point. Like, if you search for the double-decker route bridge, it is going to show you this way. If you search for the living route bridge, it is going to show you the other way. That is the more commercialized as well as well-maintained route. Everyone, Everyone going there. Yeah. Everyone. We also came here because of the Google. You also landed up. That is the same thing. Anyways. Nice to meet you. You are from? I am from Kolkata. Kolkata. You are from Kerala. Stay in Bangalore. Where from Kerala? Kerala where? Kerala, Kannur. Kannur. Very nice place. Thank you. I was there in Wayanad few months back. Nice. Chalo. Okay. See you. Thank you. Bye. Bye. Well, you also returning back. Yeah. With you. Appan appala paddathi cancel cheyta vannu oru raksha illa ta acha raavila ekadesha 5-6 manikura ivar keran thodangi eniyu keran nidra oru paadu appo namukku angotekku nadakka ivare koodulla team illa idu keran kayita avrunu vera route le poi ivar 5 per undayunu ivar 2 per ee route le vannu car edukkondu undu appo namukku angotekku poa nammal tirichu keri kondikkane appo avare undu avare nammal vandi kettikke avare vandinte sathi konna arkan nedra അപ്പൊ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ സൗണ്ട് ഒക്കെ ഉണ്ടാകും. മർജുന്റെ കിടപ്പാണ് കേട്ടോ. ചെപ്പ് കയറി 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 ഒരു സ്ഥലത്ത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് കയറുണ്ട്. ഒരു നമ്മളെ ബാക്കിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇത് ആക്ച്വലി നമുക്ക് തെറ്റ് വേറെ ഒരു റൂട്ട് ഉണ്ട്. ആ റൂട്ട് ഉള്ളത് ആ മലയാണ്. അതൊക്കെ കണ്ടോ അങ്ങ് ചെറുങ്ങനെ കാണുന്ന അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. പക്ഷെ രണ്ടും എത്തുന്നത് ഒരേ പോയിന്റിലേക്കാണ്, ഒരേ സ്ഥലത്തേക്കാണ്. ഇത് റെക്കോർഡിക്കലി 6,000 സ്റ്റെപ്പ് അല്ല, ഇത് അതിനേക്കാൾ കൂടുതലുണ്ട്. അതാണ് 6,000 വരുന്നത്. ഇത് അതിനേക്കാൾ കൂടുതലുണ്ട്. ഇവിടെയാണെങ്കിൽ ഈ വഴിക്ക് ഒറ്റ ഫുഡോ കാര്യങ്ങളോ ഒന്നുമില്ല. മൂപ്പർ നല്ല ടയർഡാണ്. അപ്പൊ നമുക്ക് ഇനിയും മുകളിലേക്ക് കയറാണ്ട് ഒരുപാട് കയറാണ്ട് അവരെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്, അവരെ വണ്ടിയിൽ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ ടാറ്റാ ബൈ ബൈ, സീ യു. ഓക്കെ ബൈ, യാ ഷുവർ, താങ്ക് യു, സെയിം ടു യു. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെ യാത്ര തിരിച്ചു പോവാണ്, ഷൈമന്റെ അടുത്തേക്ക് പോവാണ്. എന്ത് ബാക്കി കഥകളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കട്ടെ. അവളെ ഫോണിൽ കിട്ടിയിട്ടില്ലല്ലോ, റേഞ്ച് ഇല്ലല്ലോ. അപ്പൊ ബാക്കി വിശേഷമൊക്കെ അവിടെ പോയിട്ട് പറഞ്ഞു കൊടുക്കട്ടെ എന്തൊക്കെ നടന്നു എന്നൊക്കെ. അപ്പൊ നമ്മള് വരുന്ന വഴിയില് പിന്നെ ഇവിടെ എന്തോ ഒരു വെള്ളച്ചാട്ടം എന്തോ ആണ്, അതിന്റെ ഇടയിൽ കുറച്ച് കടകൾ കാണുന്നുണ്ട്. ഇവിടെ എന്താ ഉള്ളത്? പോയി കാണാ, നൂഡിൽസ് നൂഡിൽസ് കാണാ, കാണാ. ക്യാ റെഡി, പോയി റെഡിയാ. ഇത് നല്ല ഇങ്ങനെ നമ്മള് കഴിച്ചിട്ടേ നല്ല രസം ഉണ്ടായി കേട്ടോ. അങ്കിൾ ചിപ്സ്, നമ്മളെ ഒമാനി ചിപ്സിന്റെ അതേ ടേസ്റ്റി സാധനം. ക്യാ മോമോസ്? ആ മോമോസ് ചെയ്തോ. ആ വെജ് മോമോ, ചിക്കൻ മോമോനേ എന്നാ വെജ് മോമോതാ. നല്ല ചൂടുള്ള മുട്ട പൊയിങ്ങത് കേട്ടാ. മുട്ട പൊയിങ്ങിയും തിന്നാ. അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ. നല്ല ടയർഡാണ്. അവരിപ്പം നമ്മൾ കാറിലാട്ട് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അവരിപ്പോൾ കാറ് പാസ് ചെയ്ത് പോയി. മർജുന എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? മറ്റേ സ്ഥലം നമുക്ക് ബാക്കിയൊക്കെ അല്ലേ, പിന്നീട് വരാൻ പറ്റിയിട്ട്. അങ്ങനെ ഓൻ്റെ ഐഡിയ ആയിരുന്നു അത്. നമുക്ക് ആ സ്ഥലത്ത് ഇന്ന് പോയി കഴിഞ്ഞാലും സമയം, ഇന്ന് ഫുൾ ഡേ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. നമ്മൾ താഴെ പോയിട്ട് താഴെ സ്റ്റേ ചെയ്യേണ്ടി വരും. ആ അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ അടുത്ത പ്രാവശ്യം വരാൻ വേണ്ടിയിട്ട് ആ സ്ഥലം ബാക്കി വെച്ച്. എന്തെങ്കിലും ഒന്ന് ബാക്കിയൊക്കെ ഉണ്ട് അല്ലേ, എല്ലായിടത്ത് പോയി എല്ലാം കവറേജ് ശരിയല്ല. ഇത് മുട്ട ഒന്ന് കഴിക്കട്ടെ. ഇവിടുത്തെ ലേഡീസിന്റെ ഫാഷനാണ് ഇങ്ങനെ സൈഡിലൂടെ ഷാള് ഇങ്ങനെ വന്നിട്ട്, സാധാ പാന്റും കുപ്പായി ഇടും, ഷാള് വന്നിട്ട് ഇങ്ങനെ സൈഡിൽ കെട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല രസമാണ്. നമ്മള് ഓളെടുത്ത് ചോദിക്കണം ഇങ്ങനത്തെ വാങ്ങിത്തരണം. ആ സോസ് ദാലോ, സോസ് ദാലോ. വെജ് മോമോസ് മർജുനി തിന്നോക്കാലോ.
തണുപ്പാണ് കേട്ടോ, ചൂടില്ല. അത് ഒരാൾ ചൂടാക്കാൻ വെച്ചിന്. ഉള്ളിലൊന്നുമില്ല കേട്ടോ, വെജ് എന്ന് പറയുന്നത് വെറും ഉള്ളി മാത്രമാണ്. പക്ഷെ സോസാണ് ടേസ്റ്റ്. ഉള്ളു ഫുൾ പ്ലെയിൻ. നമുക്ക് പോവാം അടുത്ത സ്ഥലത്തേക്ക്. വാ, അടുത്ത് ഫുഡ് എന്താ വാങ്ങിച്ചോടെ പോവാൻ. You coming from Karnataka? നിങ്ങള് ബൈക്കിലാണോ വന്നത് കർണാടകയിൽ നിന്ന്? അത് തന്നെ നമ്മള് ഷിലോങ് ഒന്ന് ഹെൽമെറ്റ് മാറ്റാം. അങ്ങനെ അങ്ങനെ ആണാ? ഓ ആ ശരി, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. വണ്ടി കണ്ടായിരുന്നു. നിങ്ങൾ എവിടുന്ന എവിടുന്നാ കണ്ടെ? തീർച്ചയായിരുന്നു കഴിക്കും. ആ ശരി, അപ്പൊ നിങ്ങള് ഫുള്ള് കറങ്ങാൻ എത്തിയതല്ലേ? നിങ്ങൾ ഓൾ ഇന്ത്യ ട്രിപ്പിലാണ്. എന്റെ വൈഫും ഉണ്ട്, വൈഫ് അവിടെ പിന്നെ റൂമിലുള്ള. ഇവിടെ ഞങ്ങള് പിന്നെ മറ്റാ 6000 സ്റ്റെപ്സ് ഇല്ലേ, അതിനുവേണ്ടി പോയതാണ്. അപ്പോ ഞങ്ങള് പോയ റൂട്ട് തെറ്റിയിട്ട് 8000 സ്റ്റെപ്പിന്റെ അടുത്തായിട്ട് എത്തിയ. ആ ഭയങ്കര ഡിഫിക്കൽട്ട്. നമ്മള് ഏകദേശം ഒരു കാൽഭാഗം ഇറങ്ങി, പിന്നെ ഇന്നലെ പോയൊരു കുടുങ്ങിയിട്ട് ഇന്നാ തിരിച്ചു കയറുന്നേ. അവര് നമ്മുടെ അടുത്ത് പറഞ്ഞു എങ്ങനെ പോയത്, പെട്ടുപോകും തിരിച്ചു മടങ്ങിക്കോന്ന്. അങ്ങനെ മടങ്ങിയതാ. ഇത്രയും വന്നവരാണ്. ബാന്ദ്രയിൽ നിന്ന് വന്ന ഇവിടെ പിന്നെ ഇവിടെ നമ്മുടെ ഫുഡ് പാർസൽ വാങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് കണ്ടത്. ജോസ് ഫ്രം ബാന്ദ്ര, റൈറ്റ്? ഹൈദരാബാദ്, തെലങ്കാന, നോട്ട് ആന്ധ്ര, നോട്ട് ഹൈദരാബാദ്. ഒന്നും അറിയുന്നില്ലല്ലോ സംഭവം എന്താ നടന്നതെന്ന്. ചിലപ്പോൾ ഒന്ന് സൗണ്ട് കേട്ടോ, അത് അതിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ബാബാ, വീഡിയോ എടുക്കണ്ട, ഓളെന്തെല്ലോ കൊലത്തിലാവുന്നത് കഴിഞ്ഞോന്നാ. എന്തെല്ലോ കഥയിലോട് പറയാണ്, കൊറേ കഥ ഉണ്ട്. അനുഭവപ്പാക്കിക്ക. അപ്പൊ ഞാൻ കൊറേ നടന്ന സംഭവങ്ങളൊക്കെ കഥ പറഞ്ഞു കൊടുക്കട്ടെ, എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളൊക്കെ. ആ കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടാ. അപ്പൊ ഓക്കെ, ശരി. ഞാനല്ല അതെല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇരുന്ന് വൈൻഡ് അപ്പ് പറയാണ്. നമ്മൾ ചിറാപൂജിയിൽ നിന്ന് മിസോറാമിലേക്ക് പോവാണ്. ഇവിടുന്ന് 14 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട് കേട്ടോ, 14 മണിക്കൂർ. അപ്പൊ ആ 14 മണിക്കൂർ ഇപ്പോൾ ഓൾമോസ്റ്റ് 1.5 മണിയായി ഉച്ചക്ക്. എന്നെ നമ്മള് പിന്നെ 14 മണിക്കൂർ ഡ്രൈവ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ ആസാം വഴിയാണ് പോകേണ്ടത്. ഇപ്പൊ ഇവിടുന്ന് തിരിച്ച് ആസാം കയറി പിന്നെ എന്നിട്ട് മിസോറാമിൽ ഇറങ്ങിയ.
അപ്പൊ സിൽച്ചാറിലായിരിക്കും ഇന്നത്തെ അധികം സ്റ്റേ. അതേശം ഒരു 8 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്, എന്നിട്ട് അവിടുന്ന് ഇരുന്ന് നാളെ രാവിലെ വിടും. അങ്ങനെ ഇപ്പൊ ഉള്ള പ്ലാനും വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും പ്ലാനും മാറുമെന്നറിയില്ല. അപ്പൊ മർജുനെ എന്നത്തെയും പോലെ ഇന്നത്തെ എപ്പിസോഡിൽ ഡിഫറെന്റ് ആയിട്ട് മർജുനും എന്റെ കൂടെ ബബായി പറയാൻ വേണ്ടിട്ട്. ടാറ്റാ ബബായി. അപ്പൊ നിങ്ങൾ അല്ല പറയുന്നതിന് മുന്നേ, ടാറ്റാ ബബായി പറയുന്നതിന് മുന്നേ, അല്ല നമുക്ക് ആ കറക്റ്റ് പോകേണ്ട ഒരു റൂട്ട് പറഞ്ഞു കൊടുക്കണം. എന്നുവെച്ചാല് നമ്മൾ പോയ റൂട്ടിൽ കഷ്ടപ്പാടാണ്, മറ്റേ റൂട്ടിൽ എന്തായാലും പേര് തിരുനാ വില്ലേജ് നിങ്ങൾ ഗൂഗിൾ ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ലൈൻ പറയും, എന്താണ് ലൈൻ ബ്രിഡ്ജ്, ലൈവ് റൂട്ട് ബ്രിഡ്ജ് അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യുക. ആ ലൈവ് റൂട്ട് ബ്രിഡ്ജ് എന്ന് തന്നെ ടൈപ്പ് ചെയ്യുക. ഡബിൾ ഡെക്കർ എന്ന് ടൈപ്പ് ചെയ്യരുത്, ഡബിൾ ഡെക്കർ എന്ന് ടൈപ്പ് ചെയ്താൽ നമ്മൾ 8000 സ്റ്റെപ്പ് കയറേണ്ടി വരും. നമ്മളെ പോലെ 8000 കയറിയിട്ടില്ല, നിവൃത്തിയില്ല, കയറാത്ത എത്രയോ നന്നായി കേട്ടോ. എന്നുവെച്ചാൽ ഇപ്പം തന്നെ ഓൾറെഡി ടയേർഡാണ്, പകുതിയിലല്ല കാഭാഗം നമ്മൾ പോയി അല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും മറക്കണ്ട, ആ വഴി പോവാ. ബാക്കിയുള്ള വ്ളോഗേഴ്സ് ആയാലും മറ്റുള്ളവരൊക്കെ പോകുന്നത് മറ്റേ സ്ഥലമാണ്, നമ്മൾ പോയത് കുറച്ച് ട്രക്കിങ് മാത്രം ഫേസ് ചെയ്ത് പോകുന്നവർക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അത് നിങ്ങളോട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ. അപ്പോൾ സ്ഥലം മറക്കണ്ട, നമ്മളെ ബാഗും ഇതെല്ലാം അകത്തേക്ക് വെക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇന്ന് ഇവിടുന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽ, നമുക്ക് കഷ്ടപ്പെട്ടു കിട്ടേണ്ടത് കുറച്ച് കിട്ടി, ബാക്കി കിട്ടിയിട്ടില്ല, കുറച്ചുകൂടെ ബാക്കി വെക്കുന്നു വീണ്ടും വരാൻ വേണ്ടിയിട്ട്. അതുവരെ എല്ലാവരും ടാറ്റാ ബൈ. ഷൈമ ഇടണ്ട കേട്ടോ.